ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സമൂഹം മുഴുവനും വിസ്മയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം അസാധാരണമായ സംഭവങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഈശോ വചനം പ്രഘോഷിച്ചപ്പോൾ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിലൂടെ അസാധാരണമായ സംഭവങ്ങൾ ഈശോ പ്രവർത്തിച്ചതിൻ്റെ തെളിവുകളുമായി നമുക്ക് തുടർന്ന് കേൾക്കാവുന്നതാണ്. തുടർന്ന് കർത്താവ് നൽകിയ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നത് പ്രകാശ് ഓയമാണ്. പ്രിയപ്പെട്ടവരെ, നിരവധി വർഷങ്ങളായി എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള കുടുംബങ്ങളിൽ കർത്താവായ യേശു ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അതിൽ നിന്ന് ദൈവം കഴിഞ്ഞ നൈറ്റ് വിജയങ്ങളിൽ ചെയ്ത ഏതാനും സാക്ഷ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ സമയത്ത് സർവശക്തനായ ദൈവത്തെ നമുക്ക് മഹത്വപൂർണനായവനെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കേണ്ട ഒരു സമയമാണിത്. ദൈവം പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഞാൻ പറഞ്ഞു, കർത്താവെ എന്നോട് കൃപ തോന്നണമേ, എന്നെ സുഖപ്പെടുത്തണമേ. സങ്കീർത്തനം 41:3-4 വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കത്ത് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ശീല എഴുതുന്ന കത്ത്. +2 പഠിക്കുന്ന എൻ്റെ മകൾ മിഥുലയ്ക്ക് പിരീഡ് സംബന്ധമായ തകരാറ് വന്നതുമൂലം ഡോക്ടറെ കാണിച്ചു. അപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിങ്ങിൽ യൂട്രസിൻ്റെ ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടിവരുമെന്നും ഡോക്ടർ പറഞ്ഞു. നൈറ്റ് വിജിലിൽ പ്രാർത്ഥന എഴുതി വച്ച് ഈശോയുടെ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടുന്ന് സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ മകളുടെ അസുഖം മാറ്റി തന്ന ഈശോയ്ക്ക് 1000 നന്ദി. ഒരു നല്ല കയ്യടി നമുക്ക് കർത്താവിന് കൊടുക്കാം. പ്രാർത്ഥിക്കേണ്ടത് കരമടിച്ച്, നല്ലവണ്ണം കരമടിച്ച്. സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായോരേ, മഹത്വത്തിനും സ്തോത്രത്തിനും സർവബഹുമാനത്തിനും യോഗ്യനായോരേ. യൂദാഗോത്രത്തിൽ സിംഹമായവൻ രാജാധിരാജൻ കർത്താധി കർത്തൻ, യൂദാഗോത്രത്തിൽ സിംഹമായവൻ രാജാധിരാജൻ കർത്താധി കർത്തൻ. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. സങ്കീർത്തനം 107:7 വചനമാണ്. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവിടുന്ന് അവരെ നേർവഴിക്ക് നയിച്ചു. എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്ന് ഷൈനി എഴുതുന്നൊരു കത്താണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുക. എൻ്റെ പേര് ഷൈനി ഷൈജു. എറണാകുളം ജില്ലയിൽ പിറവത്താണ് വീട്. എൻ്റെ ഭർത്താവ് 6 വർഷത്തോളമായി അബുദാബിയിൽ ഷെഫായി ജോലി നോക്കുകയായിരുന്നു. 2018 ഏപ്രിൽ 1 അദ്ദേഹം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്നു. പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തു. പലരും അറിയിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ആരും വിളിച്ചില്ല. നിരാശയിലിരിക്കുമ്പോഴാണ് ഷാലോം നൈറ്റ് വിജിലിൽ പ്രെയർ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവം വിളിച്ചു തന്ന പോലെ ദുബായിൽ ഒരു ജോലി ശരിയാവുകയും ചെയ്തു. അതും നല്ല ശമ്പളത്തോടെ. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 30 വർഷത്തോളമായി എൻ്റെ ഭർത്താവ് മദ്യപാനത്തിന് അടിമയായിരുന്നു. ഇതോടുകൂടി മദ്യപാനം പൂർണ്ണമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലും വലിയൊരു കാര്യം എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നതാണ്. ഒരുപാട് TV സീരിയലുകളും സിനിമകളും കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ ഇന്ന് ഒരു പരിപാടി പോലും കാണാൻ താല്പര്യമില്ലാത്ത ആളായി മാറി. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു കൈയ്യടി നമുക്ക് കർത്താവിന് കൊടുക്കാം.
പ്രാർത്ഥിച്ചു, പ്രാർത്ഥനാ സഹായം ചോദിച്ചു, ടി വിയിലെ ടെലിവിഷനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി ആ ജീവിതത്തിന്റെ മേൽ ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കരം ഉയർത്തി അടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദൈവം അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. എൻ്റെ പേര് ഹിമ. ഞാൻ നൈറ്റ് വിജിലിൽ എൻ്റെ പേര് സാക്ഷ്യപ്പെടുത്താമെന്ന് നിശ്ചയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി OET എന്ന പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ചേച്ചിയും കുടുംബവും നൈറ്റ് വിജിലിൽ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ പേരെഴുതി TV മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുകയും നൈറ്റ് വിജിലിൽ സാക്ഷ്യം എഴുതി അറിയിക്കാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. ഞാൻ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ OET പാസ്സായി. ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. പ്ലീസ് ദ ലോർഡ്. ഹല്ലേലൂയ. ശക്തമായി സന്തോഷത്തോടെ ഒരു കരമടി Hosanna, Jai Jai, Hallelujah, Stotram Enneshuvine. Amen, Amen. Manam Mahatvum, Ella Pugazhchayum, Ega Rakshakanallo. Hosanna, Hosanna, Jai Jai, Hallelujah, Stotram Enneshuvine. Amen, Amen. Manam Mahatvum, Ella Pugazhchayum, Ega Rakshakanallo. സങ്കീർത്തനം 107:19-20 വചനം. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവ് വചനമയച്ച് സൗഖ്യപ്പെടുത്തിയ ഒരു സൗഖ്യ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ജാൻസി തൃശ്ശൂരിൽ നിന്ന് എഴുതുന്നു. എനിക്ക് 2017 June ഛർദിയും വയറിൽ വേദനയും വന്നതിനാൽ പിത്തസഞ്ചി ഓപ്പറേഷനിലൂടെ എടുത്തു മാറ്റേണ്ടി വന്നു. അതിനുശേഷം 2018 May വരെ വയറിലെ വേദനയും അസ്വസ്ഥതകളും മാറിയിരുന്നില്ല. പല ടെസ്റ്റുകളും ചെയ്തു. ടെസ്റ്റുകളിൽ ഒന്നിലും കുഴപ്പങ്ങളില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാ മാസവും ഞങ്ങൾ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. 2018 June നൈറ്റ് വിജിൽ നടക്കുമ്പോൾ ഞാൻ എൻ്റെ അസ്വസ്ഥതകളെല്ലാം എഴുതി ടിവിയുടെ മുന്നിൽ വച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അസുഖം മാറിയാൽ നന്ദി എഴുതി അറിയിക്കാമെന്നും എഴുതിയിരുന്നു. പിറ്റേ ദിവസം മുതൽ എൻ്റെ വയറിലെ അസ്വസ്ഥതകളും വേദനയും മാറി. എനിക്ക് സഭയ്ക്ക് നിന്ന ദൈവത്തിന് കൊടാനുകൂടി നന്ദി. നമുക്ക് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
58:9 നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഞാൻ ഇതാ എന്ന് അവിടുന്ന് മറുപടി തരും. പ്രൈസ് ദ ലോർഡ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം തരും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഇരിങ്ങാലക്കുട പുല്ലൂരിൽ നിന്ന് പോളും കുടുംബവും എഴുതുന്ന ഒരു കത്ത്, ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കുക. ഞാൻ ശാലോം നൈറ്റ് വിജിലിൽ സ്ഥിരമായി പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. വളരെ കുറച്ച് മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാണ് ദൈവം ഞങ്ങളിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദി. പലവിധ പ്രശ്നങ്ങളാൽ ഞങ്ങളുടെ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചു. നൈറ്റ് വിജിലിൽ ഈ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. നല്ല വിലയ്ക്ക് സ്ഥലം വിൽക്കുകയും വേറൊന്ന് വാങ്ങുകയും ചെയ്താൽ ശാലോമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈശോ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. സ്ഥലം നല്ല വിലയ്ക്ക് തന്നെ വിൽക്കാനും വേറൊന്ന് വാങ്ങാനും ദൈവം കൃപ നൽകി. ത്രിയേക ദൈവത്തിന് കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഇതുവരെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും, ഇനി തരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും പിതാവായ ദൈവത്തിനും പുത്രനായ യേശുക്രിസ്തുവിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും കോടാനുകോടി നന്ദി സ്തുതി ആരാധന. പ്രൈസ് ദ ലോർഡ്. ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈ സ്തോത്രം ചെയ്തു. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. വചനം, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള ഉറപ്പ്. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസൃതമായി ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നത് ദൈവത്തിലുള്ള നമ്മുടെ ഒരു വിശ്വാസമാണ്, ഒരു ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ വടശ്ശേരിയിൽ നിന്നും ജിജിമോൾ ആന്റണി എഴുതുന്നു. ഞങ്ങളുടെ കുടുംബം ശാലോം ടി വിയിലെ നൈറ്റ് വിജിലിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും അതുവഴിയായി നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കത്തെഴുതുന്നത് എൻ്റെ ഭർത്താവിന് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ്. എൻ്റെ ഭർത്താവ് വിദേശത്ത് ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. 2015 March അദ്ദേഹത്തിന് ജോലിയിൽ തടസ്സമുണ്ടായി. നാട്ടിൽ തിരികെ എത്തി. പിന്നീട് വിദേശത്തേക്ക് ഒരു ജോലി സാധ്യതയും തെളിഞ്ഞില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ ഞങ്ങൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നൽകുമെന്ന വചനം അന്വർത്ഥമാക്കി. കഴിഞ്ഞ December 20 ഖത്തർ നേവിയിലേക്ക് ഭർത്താവിന് ജോലി ശരിയായി. ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ശാലോമിലെ നൈറ്റ് വിജിലിലെ പ്രാർത്ഥനാ സഹായത്തിനും ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു. നമുക്ക് കരമടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ്യ.
അവിടുത്തെ അനുഗ്രഹങ്ങൾക്കാൽ സ്വർഗ കവാടം തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അനേക കുടുംബങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ലോകം മുഴുവനും സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ദാഹം എന്ന് പറയുന്നത് എല്ലാ ദൈവമക്കളും മരണാനന്തരം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹവും ഇഷ്ടവും. അതുകൊണ്ട് ഒരുവൻ പോലും നഷ്ടപ്പെടാതെ സകലരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു കുരിശിൽ മരിച്ചതും ഉദ്ധാനം ചെയ്തതും നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതും. അതുകൊണ്ട് നമുക്ക് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരമുയർത്തി ലോകം മുഴുവന് സുവിശേഷത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ജനതകളുടെ മേൽ കർത്താവിന്റെ രക്ഷാകരമായ അനുഭവം സുവിശേഷത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ശാലോം ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തതിന് പ്രത്യേകമായി അഭിഷേകം നൽകലോ എന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാലോം ശുശ്രൂഷകള് ദൈവമായ കർത്താവ് പ്രത്യേകമായ നിയോഗത്താൽ തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിലൂടെ, മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം കുടുംബങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ദൈവം ശാലോം മിനിസ്റ്ററുടെ കരങ്ങൾ ഏൽപ്പിച്ച പ്രസിദ്ധീകരണങ്ങൾ വളരെ ഈടുറ്റുള്ള ആധ്യാത്മിക അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള നല്ല നല്ല വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയത്ത് ശാലോം ടൈംസ് എന്ന ആധ്യാത്മിക മാസികയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ സഭാവിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ഭവനങ്ങളിലും എത്തിച്ചേരാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ച് ശാലോമിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച മറ്റൊരു പ്രസിദ്ധീകരണമാണ് സൺഡേ ശാലോം പത്രം. പ്രിയപ്പെട്ടവർ, അതുപോലെ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ ഈ ശാലോം ആധ്യാത്മിക മാസിക ഇംഗ്ലീഷിലും നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ജർമ്മൻ ഭാഷയിലുണ്ട്, തമിഴിലുണ്ട്. ഇതെല്ലാം അനേക കുടുംബങ്ങളിൽ അനേക വ്യക്തികൾക്കൊരു അനുഗ്രഹമാകുന്നതിന് വേണ്ടി സൺഡേ ശാലോം പത്രം അനേക കുടുംബങ്ങളിൽ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തിരുസഭയുടെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുവാൻ, അനേക ഹൃദയങ്ങളെ ഒരുക്കപ്പെടുന്നതിന്, അതെല്ലാ ഭവനങ്ങളിൽ എത്തിച്ചേരുന്നതിന്, അനേകം പേര് ഇത് വായിച്ചൊരു അനുഗ്രഹമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കരമുയർത്തി ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. കർത്താവേ, ആരാധിക്കുന്നു. യേശുവേ, നന്ദി. കർത്താവേ, നന്ദി. കർത്താവേ, നന്ദി. കർത്താവേ, നന്ദി. കർത്താവേ, നന്ദി. കർത്താവേ, ആരാധന, 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 ആരാധന. മഹതം, 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 മഹതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിലേക്ക് പ്രാർത്ഥിക്കാം, എന്നിലേക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ടൈംസിനെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. അനേക മക്കൾക്ക് അനുഗ്രഹമായി ഈ ആധ്യാത്മിക പ്രസിദ്ധീകരണം മാറുന്നതിന് വേണ്ടി അങ്ങ് സ്വർഗമാണ് തുറന്ന് അനുഗ്രഹം വർഷിക്കണമേ. പത്രത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കൾക്കും ഈ പത്രം
അന്യഗ്രഹമായി മാറുവാൻ അവിടുന്ന് കൃപ ചൊരിയണമേ. അനുഗ്രഹിക്കണമേ, ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ടെലിവിഷനെ അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹമാക്കി മാറ്റണമേ. എല്ലാ മക്കളും യേശുവിനെ അറിയുവാൻ ടെലിവിഷനെ അനുഗ്രഹമാക്കി ഉയർത്തണമേ. ടെലിവിഷൻ കാണുന്ന അംഗങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ഏജന്റുമാരെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സോഷ്യൽ മീഡിയ അനുഗ്രഹിക്കണമേ, ശാലോം റേഡിയോ അനുഗ്രഹിക്കണമേ. സുവിശേഷത്തിന്റെ ശക്തിയാ അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാ രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും രാജ്യങ്ങൾ കീഴടങ്ങും ദേശങ്ങൾ പിടിച്ചെടുക്കും. ഒത്തിരി പേര് ഫോൺ വിളിക്കാറുണ്ട്, അനുഗ്രഹം കിട്ടി. നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കുടുംബങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ടി വിയുടെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന അനുഗ്രഹ സാക്ഷ്യങ്ങൾ ദൈവമഹത്വത്തിനായി അത് എഴുതി അറിയിക്കുന്നതിനും അത് ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നതിനും വേണ്ടി നമുക്ക് അവരെല്ലാവരും ഒന്ന് സമർപ്പിച്ച് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്ര കർത്താവേ, ആരാധന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, പുകഴ്ത്തുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരാധന, 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 ആരാധന. Amen.